കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കൊണ്ടുപോയപ്പോഴേ അവരുടെ ആരോഗ്യ നില സംബന്ധിച്ച് പരിക്ക് സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ട് കുട്ടികളും മരിച്ചു, ഒപ്പം ആയയും മരിച്ചു എന്നുള്ളതാണ്. നിമി ആയയാണ് ഏറ്റവും അവസാനം വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ ആയ തീർത്തും അവശ്യ അവസ്ഥയിൽ തന്നെയായിരുന്നു. മാത്രമല്ല ഈ വാഹനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് എല്ലാം ഏറെ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഈ വാഹനത്തിൽ 10 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങിയിരുന്ന അപകടത്തിൽപ്പെട്ട വെള്ളത്തിൽ വീണ 4 കുട്ടികൾ ഇപ്പോൾ ഈ തോട് ഇവിടെയുള്ള വീട്ടിനകത്തുണ്ട്. ആ കുട്ടികളെ ഉടനെ തന്നെ വെള്ളത്തിൽ വീണ ഉടനെ തന്നെ ഇവിടെയുള്ള പരിസരവാസികൾ എടുത്തതാണ്. അതിനാൽ തന്നെ അവർക്ക് യാതൊരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. ആ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ സംസാരിക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ അവർ വീതിയിൽ നിന്നും അവർ മാറിയിട്ടില്ല. അതിനാൽ തന്നെ ഈ വീട്ടിനുള്ളിൽ അവർ ഇരിക്കുന്നു. അവരുടെ രക്ഷിതാക്കളെ കണ്ടെത്താനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ്. ഞാൻ ആശയിലേക്ക് വരാം. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഹരിത മുകുന്ദൻ ചേരുന്നുണ്ട്. ഹരിത, അവിടെ എത്തിയപ്പോൾ കുട്ടികളുടെ ആരോഗ്യനില എന്തായിരുന്നു? ഇപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗിക വിവരം അനുസരിച്ച് ആയയും രണ്ട് കുട്ടികളും മരിച്ചു എന്നുള്ളതായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഹരിതയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നിമി, ഈ ഇവിടെ മരട് PS മിഷൻ ആശുപത്രിയിലാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചിരുന്നത്. ഇവർ ഈ പ്രവേശിപ്പിച്ച രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ആയയും മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന വിവരം. എന്നാൽ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ വന്ന് ഇവരെ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇതിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ടാണ് കിഡ്സേ സെന്ററിൽ കുട്ടികൾ വീട്ടിലേക്ക് വരുന്ന വഴി കാട്ടുകരയിൽ കുളത്തിലേക്കും വാൻ മറിഞ്ഞു മരിച്ചത്. വാൻ മുങ്ങിപ്പോയത് കാരണം കുട്ടികളെ രക്ഷിക്കാൻ കുറച്ച് വണ്ടി പൊക്കിയെടുക്കാൻ സമയമെടുത്തതിനാണ് കുട്ടികൾ വെള്ളത്തിനടിയിൽ കുറെ സമയം കിടന്നു. ഇതുകൊണ്ട് തന്നെ ഇവര് ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള തിരക്കിലാണ്. ഇവിടെ നിമ്മി ഹരിത, ഒപ്പം തന്നെ അവിടെ മറ്റൊരാൾ കൂടി, ഡ്രൈവർ കൂടി ചികിത്സയിലുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? നിമി, ഡ്രൈവർ ഇപ്പോഴും അവബോധാവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. അത് അദ്ദേഹത്തിന് ബോധം തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഈ അപകടം എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും നമുക്കിപ്പോൾ ഈ ഇവിടെ പ്രവേശിപ്പിച്ച രണ്ട് കുട്ടികളും അതുപോലെ ആയും മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിമി, ഈ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണോ ഹരിത മനസ്സിലാക്കുന്നത്? ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം എന്താണ്? ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ല. ഏതായാലും അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അപകടം എങ്ങനെ സംഭവിച്ചു എന്നൊന്നും ഇതുവരെ ഒരു നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇത് വെള്ളത്തിലേക്ക് എങ്ങനെ മറിഞ്ഞു, കുളത്തിലേക്ക് എങ്ങനെ മറിഞ്ഞു എന്ന് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചില്ല. ഡ്രൈവറും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇവിടെ പ്രവേശിപ്പിച്ച രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ആയി ഇവിടെ എത്തിയപ്പോൾ തന്നെ അവർ മരിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും എത്തി ആശുപത്രിയിൽ വന്നിപ്പോൾ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അവർ കുട്ടികളെ അവരുടെ കുട്ടികളാണോ ഈ മരിച്ചു കിടക്കുന്നതെന്ന് അറിയാത്തതിലുള്ള ദുഃഖത്തിൽ ഇവിടെ അലമുറയിട്ട് തരുന്നുണ്ട് മാതാപിതാക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഉപയോഗിച്ചിരിക്കുകയാണ്. നിമ്മി, ശരി. ഹരിത, ഈ രണ്ട് കുട്ടികളെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പലരും ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് കുട്ടികളെ തിരിച്ചറിയുന്നതിനായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശയിലേക്ക് വീണ്ടും. ആശ, ആശുപത്രിയിൽ മാതാപിതാക്കൾ എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രണ്ട് കുട്ടികളെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്കൂൾ അധികൃതരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഭാഗത്ത് ഇറങ്ങേണ്ട കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അധികൃതരുമായി ഇതുവരെയും ബന്ധപ്പെടാൻ ഒരു രീതിയിലും അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് അപകടം നടന്ന സ്ഥലത്താണ്. ഈ അപകടം നടന്ന കുളത്തിനോട് ചേർന്നുള്ള വീട്ടിൽ 5 കുട്ടികളുണ്ട്. അവരെ ഈ വെള്ളത്തിൽ നിന്ന് നാട്ടുകാർ തന്നെ പുറത്തെടുത്ത 5 കുട്ടികളാണ്. അവരെ കുറിച്ച് ആശങ്ക വേണ്ട, അവരിവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അല്ല ഇപ്പോഴുള്ളത്. ഈ കുട്ടികളുടെ ബാഗുകളും മറ്റും എല്ലാം ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിൽ നിന്നും മറ്റും ബാഗും മറ്റും ആളുകൾ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ കുഞ്ഞുങ്ങൾ പക്ഷേ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചൊന്നും അവർക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4, 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. ചിലർ ഉറങ്ങുകയായിരുന്നു. അതിൽ തന്നെ അപകടത്തെ കുറിച്ച് അവർക്ക് ഒരു വിവരവുമില്ല. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുട്ടികൾ ഇനി ആരും വെള്ളത്തിലില്ല എന്ന ഒരു വിശ്വാസത്തിൽ എത്തിയിരിക്കുന്നത്. ഡ്രൈവർ അപകടം നടന്നുടൻ തന്നെ ഡ്രൈവർ പറഞ്ഞത് 8 കുട്ടികളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്, 2 കുട്ടികളെ നേരത്തെ ഇറക്കി, ബാക്കി 8 കുട്ടികളാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഇപ്പോൾ 5 കുഞ്ഞുങ്ങളുണ്ട്. 1 കുട്ടി വെൽഫെയർ ആശുപത്രിയിലുണ്ട്. മറ്റു 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കണക്ക് വിശ്വസിക്കേ തരമുള്ളൂ. ആയയാണ് ഏറ്റവും അവസാനം വെള്ളത്തിൽ നിന്ന് എത്തിയത്. ഈ വാഹനത്തിന്റെ ഉള്ളിൽ
കുടുങ്ങി വെള്ളത്തിൽ മുങ്ങി കുടുങ്ങി കിടക്കുകയായിരുന്നു ആയ. ആയ ഏറ്റവും അവസാനമാണ് വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ആയ മരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് സംരക്ഷണ ഭിത്തി ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കുളമാണ്. ഒരു വളവിൽ ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കുന്ന ഒരു വഴിയാണിത്. ആ വഴിയുടെ തുടക്കത്തിൽ തന്നെയാണ് ഈ കുളമുള്ളത്. മഴയായിരുന്നതിനാൽ തന്നെ വാഹനം പെട്ടെന്ന് തെന്നി വെള്ളത്തിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും മറ്റും പറയുന്നത്. പക്ഷെ ആ സമയത്ത് അപകടം നടക്കുമ്പോൾ ഇതിന്റെ തൊട്ടടുത്തല്ല വീടുകളുണ്ട്. എല്ലാവരും ഉടൻ തന്നെ നാട്ടുകാർ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വലിയൊരു ദുരന്തം. പക്ഷെ രണ്ട് കുട്ടികളുടെ ജീവൻ പോയിരിക്കുന്നു, ഒരു ആയിരം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ മറ്റു 5 കുട്ടികളുടെ 6 കുഞ്ഞുങ്ങൾക്ക് ജീവൻ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് നാട്ടുകാരുടെ ഒരു സമയോചിതമായ ഇടപെടൽ തന്നെയാണ്. ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ വെള്ളത്തിലേക്ക് പക്ഷെ വളരെ ശ്രമപ്പെട്ട് തന്നെയാണ് അവർക്ക് ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും പുറത്തെടുക്കാൻ സാധിച്ചത്. അവസാനം കിട്ടിയ 2 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നതും. ഒരു കുട്ടി പക്ഷെ തീർത്തും ആവശ്യമായി കണ്ടിട്ട് ഒരു കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ട എന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവരെ എല്ലാവരും തന്നെ പറയുന്നത്. കുട്ടികളുടെ മാതാപിതാക്കൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ ബുക്കിൽ നിന്നും മറ്റും കിട്ടിയിരിക്കുന്ന ഫോൺ നമ്പറും അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്ന് വീട്ടുകാരുടെ കാര്യങ്ങൾ എല്ലാം തിരക്കി ഇപ്പോൾ ഇവിടെ നാട്ടുകാർ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്കും മറ്റും വിവരങ്ങൾ അറിയിക്കുന്നത്. ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റു കുട്ടികളുടെ മാതാപിതാക്കളെല്ലാം ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും എന്നും വിശ്വസിക്കുന്നു. എന്തായാലും ഇനി വെള്ളത്തിൽ ആരും തന്നെ ഇല്ല എന്ന് ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ല തന്നെ വെള്ളത്തിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നില്ല. ഈ നിറയെ വെള്ളം ഈ കുളത്തിൽ മഴ കാരണം തന്നെ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഈ വളവ് തിരിയുമ്പോൾ വാഹനം തെന്നി ഇതിലോട്ട് വീണിരിക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലാക്കാൻ കഴിയും. മരിച്ച കുട്ടികളുടെ പേരുകൾ വ്യക്തമാവുന്നുണ്ട്. വിദ്യാലക്ഷ്മി, ആദിത്യൻ, ഒപ്പം ആയയുമാണ് മരിച്ചത്. കുട്ടികളുടെ പേരാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. ഇവർ എവിടെ നിന്നുള്ളവരാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി അറിയണം. ഇപ്പോൾ കുളത്തിലേക്ക് മറിഞ്ഞ വാഹനം പുറത്തേക്ക് എടുക്കുന്നതിനാണ് ഇപ്പോൾ അവിടെ നാട്ടുകാരുടെയും ഒപ്പം ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MLA സ്വരാജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സ്വരാജ്, ഇപ്പോൾ പല വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ അബോധാവസ്ഥയിലാവുന്നതിന് മുൻപ് ഡ്രൈവർ നൽകിയൊരു വിവരമാണ് പ്രാഥമികമായി നമുക്ക് അറിയുന്നത്. ബസ്സിൽ വാനിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായൊരു വിവരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാനിവിടെ നിയമസഭാ സമ്മേളനമായതുകൊണ്ട് തിരുവനന്തപുരത്താണുള്ളത്. നിയമസഭാ സമ്മേളനം ഇന്നത്തേത് പിരിഞ്ഞ് ഇപ്പോ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഈ വിവരം മനസ്സിലാക്കി അവിടുത്തെ പോലീസ് വകുപ്പുമായി പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടറും പാർട്ടിയും ഇപ്പോ സംഭവ സ്ഥലത്തുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനവും എല്ലാം അവിടെ സമയോചിതമായി നടന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ഇപ്പോ റിപ്പോർട്ട് ചെയ്ത പോലെ 2 കുട്ടികൾക്കും ആയയ്ക്കും ജീവാപായം ഉണ്ടായതായ പോലീസ് വിവരം തന്നെയാണ് എന്റെ കയ്യിലുള്ളത്. മറ്റ് വിശദാംശങ്ങൾ ഇപ്പോ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവിടെ നിങ്ങൾക്കായിരിക്കും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയുക. ഏതായിരുന്നാലും അപകടം കൂടുതൽ അപകട സാധ്യത ഇപ്പോ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം തന്നെ വിവരം ഈ 2-3 പേരുടെ 2 കുട്ടികളുടെയും ആയയുടെയും ജീവാപായം ഉണ്ടായത് ആണ് ഈ സംഭവത്തിലെ ദുരന്തം. ബാക്കി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ് അവരെ PS മിഷൻ ആശുപത്രിയിലും നൽകിയ ആശുപത്രിയിലുമായിട്ട് അവരെ സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള കൂടുതൽ അപകടത്തിന്റെ വ്യാപ്തി ഇനി ഉണ്ടാവാനിടയില്ല എന്ന ഒരു ചെറിയ ആശ്വാസമാണ് ഇപ്പോ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആശുപത്രിയിലുള്ള മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണോ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം? അവിടെ എനിക്ക് കിട്ടിയ വിവരം കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഡ്രൈവറുടെ സ്ഥിതി അങ്ങനെ പറയാനാവില്ല. ശരി, വളരെ നന്ദി. മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ സ്വരാജ് പ്രതികരിച്ചതിന്. എന്തായാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും 8 കുട്ടികൾ തന്നെയാണ് വാനിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 3 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 2 പേർ മരണപ്പെട്ടു. ഒരാളുടെ നില ആശങ്കപ്പെടേണ്ടതില്ല. വെൽക്കെയർ ആശുപത്രിയിലുള്ള കുട്ടിയുടെ നില ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. ഡ്രൈവറുടെ കാര്യത്തിൽ പരിക്ക് അത്ര നിസാരമല്ല. അദ്ദേഹം ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ആശയിലേക്ക് ഒരിക്കൽ കൂടി. ആശ, ഈ കുട്ടികളുടെ പേര് വിവരങ്ങൾ ലഭ്യമായെന്ന് മനസ്സിലാക്കുന്നു. ഈ കുട്ടികൾ എവിടെ നിന്നുള്ളവരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഈ ഭാഗത്ത് തന്നെയുള്ള ഈ മരട് ഭാഗത്ത് തന്നെയുള്ള കുട്ടികളാണ് എല്ലാവരും തന്നെ. ഈ കുട്ടികളുടെ ആദിത്യ, അങ്കിത, കാരൽ,
നിലൻ, മിഥുൻ, റാം പ്രവീൺ, ശേഖർ, താനിഷ എന്നിങ്ങനെയാണ് എനിക്കിപ്പോൾ വായിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയും കുട്ടികളുടെ പേര് വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നതും. ഇതിൽ 5 കുട്ടികൾ ഇപ്പോൾ ഈ തോട്ടിനോട് ഈ കുളത്തിന്റെ അടുത്ത് തന്നെയുള്ള ഈ വീട്ടിലുണ്ട്. 5 കുട്ടികളുണ്ട്. അവർ സുരക്ഷിതരാണ്. അവരുടെ ആരോഗ്യാവസ്ഥയിൽ യാതൊരു രീതിയിലുള്ള ആശങ്കയും വേണ്ട. പക്ഷെ ഈ കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിയതായിരുന്നു. പക്ഷെ അവരെ പെട്ടെന്ന് പുറത്തെടുക്കാൻ സാധിച്ചു. അതിനാൽ തന്നെ ഈ കുട്ടികൾ വെള്ളം കുടിക്കുന്ന ഒരവസ്ഥ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അവർ തീർത്തും ആരോഗ്യാവസ്ഥയിൽ തന്നെ. പക്ഷെ അവർ പേടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിനാൽ തന്നെ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അവർ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ അവരുടെ വിശദാംശങ്ങളും മറ്റും എടുത്ത് ഇപ്പോൾ വീട്ടുകാരെ വിവരം അറിയിച്ചിരിക്കുന്നു. ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ ഇവിടെ എത്തി ആ കുഞ്ഞിനൊപ്പം ഇരിക്കുന്നുണ്ട്. ഇനി ബാക്കി 4 കുട്ടികളുടെ രക്ഷിതാക്കൾ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട്. അവർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി വെൽക്കെയർ ആശുപത്രിയിലുള്ള ആ കുഞ്ഞിന്റെയും ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡ്രൈവർ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. ഡ്രൈവർ ഈ വാഹനത്തിൽ നിന്ന് ഡ്രൈവറെ പുറത്തെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഈ വാഹനത്തിൽ 8 കുട്ടികളാണ് ഉള്ളത് എന്ന് ഡ്രൈവർ പറഞ്ഞിരുന്നു. പിന്നീട് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അദ്ദേഹം അബോധാവസ്ഥയിലാവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ രക്ഷിക്കാൻ സാധിച്ചത് ആയയാണ്. പക്ഷെ ആയ ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കും മരിച്ചിരുന്നു. ഇത് നല്ല ആഴമുള്ള ഒരു കുളമാണ്. പക്ഷെ സംരക്ഷണം കിട്ടിയില്ല. ഇത് തീർത്തും വീതി കുറഞ്ഞ റോഡാണ്. ഈ റോഡിന്റെ ഈ വളവിൽ തന്നെയാണ് ഈ ഒരു കുളമുള്ളതും. ഇതിനു മുമ്പും ഇവിടെ പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലായി ഇതിനു മുമ്പും ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഒരു സംരക്ഷണ ഭിത്തി സ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ കൂടുതൽ രക്ഷിതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുളത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഒരു അപകടത്തിന്റെ ആഘാതം കുറച്ചതും കുട്ടികളുടെ 2 കുഞ്ഞുങ്ങളുടെ ജീവനും ഒരു ആരുടെ ജീവനുമാണ് രക്ഷപ്പെട്ടത്. മറ്റു കുഞ്ഞുങ്ങളുടെ ജീവന് രക്ഷകരായത് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. ഈ വെള്ളത്തിലേക്ക് ഈ വാഹനം വന്ന് പതിക്കുന്ന ശബ്ദം കേട്ട മാത്രയിൽ തന്നെ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുകയായിരുന്നു. സ്ത്രീകൾ അടക്കമാണ് ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിലെ സ്ത്രീകൾ അടക്കമാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയതും. കുഞ്ഞുങ്ങളെ എല്ലാം വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുകയും അവർക്ക് അപ്പോൾ തന്നെ വേണ്ട അടിയന്തര ചികിത്സയും മറ്റും നൽകുന്നതും മറ്റും ഈ പരിസരത്തുള്ളവർ തന്നെയാണ്. അത് തന്നെയാണ് ഈ ഒരു അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാനും കഴിഞ്ഞത്. ഏറ്റവും ഒടുവിലായി വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത 2 കുഞ്ഞുങ്ങളും ആരെയുമാണ് ഇപ്പോൾ അവരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. മറ്റു ഇനിയും കൂടുതൽ കുട്ടികൾ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നെ സംബന്ധിച്ച യാതൊരു രീതിയിലുള്ള ആശങ്കയും വേണ്ട. എല്ലാവരും തന്നെ അപ്പോൾ തന്നെ ആ അപകടം നടന്ന് ഏകദേശം 20 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാവരെയും പുറത്തെടുക്കാൻ സാധിച്ചു. പക്ഷെ അല്പസമയം മുമ്പാണ് ഈ ഒരു വാഹനം പുറത്തെടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ വാഹനം ഇവിടെ വാഹനം പുറത്തെടുത്തിരിക്കുന്നു. ഇനിയുള്ളത് ഡ്രൈവറുടെ ആരോഗ്യനിലയെ കുറിച്ചുള്ള ഒരു ആശങ്ക മാത്രമാണ്. ഒരു വെൽക്കെയർ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില യാതൊരു രീതിയിലുള്ള ആശങ്കയും വേണ്ട എന്നും അറിഞ്ഞിട്ടുണ്ട്. ആശായി, കുളം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വലിയ ആഴമുള്ള കുളമല്ല. പക്ഷേ ഈ മരിച്ച 3 പേരെയും ഏറ്റവും ഒടുവിലാണ് കരയ്ക്കെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് തന്നെയായിരിക്കുമല്ലോ മരണത്തിലേക്ക് നയിച്ചത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും. ഈ ആയയും രണ്ട് അവസാനമായി എടുത്തിരിക്കുന്ന 2 കുഞ്ഞുങ്ങളെയുമാണ് അവരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ആ കുട്ടികൾ തീർത്തും അവശരായിരുന്നു. അവർക്ക് സംസാരിക്കാനും ഒന്നും തന്നെ കഴിയുന്നില്ല. ബോധം മറഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. അപ്പോഴേ ഈ കുട്ടികളുടെ ആരോഗ്യനിലയെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ഉടൻ അടിയന്തര ചികിത്സ നൽകുന്നതിനായി ആ കുട്ടികളുടെ പേരറിഞ്ഞു. അയാളുടെ പേര് ആയി ഈ അടുത്ത് തന്നെയല്ലേ ിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മരട് നഗരസഭ ചെയർപേഴ്സൺ സുനില സിബി ഇപ്പോൾ ടെലിഫോണിലായി ചേരുന്നു. ശ്രീമതി സുനില, താങ്കൾ ഇപ്പോൾ ആശുപത്രിയിലാണോ ഉള്ളത്? ഞാൻ മരട് PS മിഷൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇവിടെ 3 പേരെയാണ് കൊണ്ടുവന്നത്. കുട്ടികളും ഒരു ആയയും അതുപോലെ തന്നെ ഡ്രൈവറും കൊണ്ടുവന്നിരുന്നു. അതിൽ കുട്ടികളും ആയയും മരിച്ച ബോഡിയാണ് എത്തിയത്. ആദിത്യെന്നും വിദ്യാലക്ഷ്മി എന്നാണ് കുട്ടികളുടെ പേര്. അതോടൊപ്പം ആയയുടെ പേര് ലത ഉണ്ണി എന്നാണ്. ഇവരെ എവിടെ നിന്നുള്ളവരാണ് ഈ കുട്ടികൾ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മരട് ഇവിടെ തന്നെ ലോക്കലായിട്ട് മരട് നഗരസഭയുടെ അതിർത്തിയിൽ തന്നെ ഉള്ള ആൾക്കാരാണ് ഇവര് 2 പേരും 3 പേരും. അതോടൊപ്പം തന്നെ ഒരു കുട്ടീനെ വെൽക്കെയറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ അതിന്റെയും നില കുറച്ച് പ്രയാസത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോ മരട് PS ആശുപത്രിയിലാണുള്ളത്. ശ്രീമതി സുനില, ഈ കുട്ടികൾ ഇവിടെ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നോ? ഈ കുട്ടികളുടെയും ആയുടെയും എങ്ങനെയായിരുന്നു അവിടെ എത്തിക്കുമ്പോഴുള്ള ഒരു സ്ഥിതി? എത്തുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു.
കുട്ടികൾക്ക് പരിക്കാണ് ഉണ്ടായിരുന്നത്? അതോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു വാഹനം, അത്തരത്തിൽ മരണപ്പെടുകയായിരുന്നു? പരിക്ക് കാര്യമായിട്ടില്ല, മുങ്ങിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഡ്രൈവറുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ലഭിക്കുന്ന വിവരം? ഡ്രൈവർ ഇപ്പൊ ഐസിയുലാണ്, സംസാരിക്കാനുള്ള ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് ഈ 8 കുട്ടികൾ എന്നുള്ളത് ഉറപ്പിക്കാമല്ലോ, ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരമാണല്ലോ അല്ലേ? അതെ അതെ അതെ, 5 കുട്ടികൾ സേഫ് ആയിട്ടുണ്ട്, 2 കുട്ടികൾ മരണപ്പെട്ടു, 1 കുട്ടീനെ വെൽകെയർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവരിക്കുന്നത്. ആ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ? ലഭിച്ചിട്ടില്ല. ഈ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ ആരെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്? ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് തന്നെ ഈ കുട്ടികളെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയെന്നാണ്? ഇവിടെ കൊണ്ടുവന്ന 2 കുട്ടികളെ ഡ്രൈവറുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും. അദ്ദേഹം ആണ് തുടക്കത്തിൽ ഈ കുട്ടികൾ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നത്. ആ വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ ഉറപ്പിക്കുകയാണോ? അദ്ദേഹം 8 കുട്ടികൾ എന്നുള്ള വിവരമാണ് നൽകിയിരുന്നത് തുടക്കത്തിൽ. എനിക്ക് ഇവിടുന്ന് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല, ശബ്ദം കൊണ്ട് കേൾക്കുന്നില്ല. ശരി, ശ്രീമതി സുനില, വളരെ നന്ദി താങ്കൾ നൽകിയ വിവരങ്ങൾക്ക്. ആശുപത്രിയിൽ എത്തിക്കും മുൻപേ ആയിയും കുട്ടികളും മരിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പരുക്കുകൾ അത്ര ഗുരുതരമല്ല, പക്ഷേ വെള്ളത്തിൽ മുങ്ങിയാണ് കുട്ടികളുടെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെയും ആയയുടെയും അടക്കം ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ മൂവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിദ്യാലക്ഷ്മി, ആദിത്യൻ എന്നിവരാണ് കുട്ടികളുടെ പേരുകൾ. ലത എന്നാണ് ആയയുടെ പേര്. ഇവരെ മൂന്നുപേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡ്രൈവർ ഇപ്പോഴും ICU. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. അദ്ദേഹമാണ് ആശുപത്രിയിലേക്ക് പോകും മുൻപ് വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 5 കുട്ടികളെ അപകടത്തിൽപ്പെടാതെ വലിയ പരിക്കുകളും പ്രശ്നങ്ങളും ഇല്ലാതെ മാറ്റിയിരുന്നു എന്നുള്ളത് ആശുപത്രിയിലെ വിവരങ്ങളുമായി KG കൃഷ്ണകുമാർ ചേരുന്നു. കൃഷ്ണകുമാർ, ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ ഡ്രൈവറുടെ നില അടക്കമുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്, ഒപ്പം വെൽകെയർ ആശുപത്രിയിലുള്ള ഒരു കുട്ടിയുടെ ആരോഗ്യനിലയും. ഡ്രൈവറുടെ നിലയും അല്പം ഗുരുതരമാണ് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരു കുട്ടിയെ വെൽകെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടിക്കും ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൃത്യമായ ഒരു ആരോഗ്യ വിവരം നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല. 2 കുട്ടികളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് ഒന്നും ചെയ്തിട്ടില്ല. ഞാനാണ് ഇവിടെ വന്നു നിന്നിട്ട് പോലും അവരൊന്നും ചെയ്തിട്ടില്ല. എല്ലാം തട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ. എന്റെ പേര് വിമൽ. എന്റെ പേര് ജിമി. എന്റെ വീടാണ്. ഞാൻ ഒറ്റ കാട്ടിട്ട് ഓടി വന്നാണ്. അപ്പൊ വർഷാപ്പിൽ ബെന്നി ഉണ്ടായിരുന്നു. എനിക്ക് എണ്ണാൻ പറ്റിയില്ല. എന്നാലും ഡ്രൈവർ പറഞ്ഞ സ്ഥിതിക്ക് 8 കുട്ടികാരെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്. അവസാനം ആയനെ കയറ്റിയിട്ടുണ്ട്. അവസാനം കയറ്റിയപ്പം 2 കുഞ്ഞുങ്ങള് മരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി KG കൃഷ്ണകുമാർ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. കൃഷ്ണകുമാർ, ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പക്ഷെ ആയ എടുക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങളെല്ലാം വണ്ടിക്കകത്ത് തന്നെ ആയിരുന്നു. ആ സൈഡ് ക്ലാസ് ലോക്കായിരുന്നു. നിങ്ങളിപ്പോട്ടിലും കഷ്ടമാണല്ലോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം കേട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണ കൊച്ചുകൾ പിന്നെ പുലിനെ പോലെ എടുത്ത് ചാടി വരുമോ? ജീപ്പ് മറിഞ്ഞത് ഞങ്ങൾക്ക് ശരിക്കും പറ്റിയില്ല. പിന്നെ ആൾക്കാരുടെ സഹായം വന്ന് കയറുകൊണ്ട് കുട്ടിയപ്പോഴാണ്
മുന്നോട്ട് എടുക്കാൻ പറ്റിയത്. വണ്ടി കുറച്ചുകൂടെ പൊക്കിയ ഉയർന്നു കിട്ടി. അപ്പോഴാണ് ശരിക്കും കുട്ടികൾ കടത്താൻ പറ്റിയത്. ഇത് ആഴമുള്ളതാണോ ഈ കുളം? പിന്നെ ഇത് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ ഒരു നിസാനോട് മറിഞ്ഞാണ് ഒരു ലോഡ് കട്ടയായിട്ട് വണ്ടി മറിഞ്ഞു പോകുന്നത്. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടത് കഴിഞ്ഞ കൊല്ലം. ഇതിപ്പം ഈ സ്കിഡ് ചെയ്തതായിരിക്കും. അല്ലാതെ ഇപ്പൊ ഇതിന് സംരക്ഷണം കിട്ടിയൊന്നുമില്ല. ഈയൊരു നേരത്തെ അപകടം ഉണ്ടായിട്ടും ഒന്നും വിവരങ്ങളാണ്. കുട്ടികളെ പൂർണ്ണമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് നാട്ടുകാരായിരുന്നു. ഈ കുട്ടികളെയും ആയും അടക്കം പുറത്തെടുക്കാൻ തുടക്കത്തിൽ ഇറങ്ങിയത് നാട്ടുകാരായിരുന്നു. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കുട്ടികളുടെ ബന്ധുക്കളടക്കമുള്ളവരാണ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടു കുട്ടികളെയും ആയയും ഡ്രൈവറെയുമാണ് പി എസ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതിൽ ആയയും രണ്ടു കുട്ടികളുമാണ് മരിച്ചത്. വിദ്യാലക്ഷ്മി, ആദിത്യൻ എന്നീ കുട്ടികളും ആയ ലത ഉണ്ണിയുമാണ് മരിച്ചത്. ഡ്രൈവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പരിക്കുകളോടെയാണ് അദ്ദേഹം ചികിത്സയിലുള്ളതൊപ്പം മറ്റൊരു കുട്ടിയെ കൂടി ഇത്തരത്തിൽ അവസാനം എടുത്ത രണ്ട് കുട്ടികൾക്കൊപ്പം എടുത്തിരുന്നു. ഈ കുട്ടി എൽ കെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചും ചില ആശങ്കകൾ തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നുള്ളത്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ആശുപത്രിയിലുള്ളത്. കുട്ടികളെ തിരിച്ചറിഞ്ഞ് മാതാപിതാക്കൾ എത്തിയിട്ടുണ്ട്. രണ്ട് കുട്ടികളുടെയും വിദ്യാലക്ഷ്മി, ആദിത്യൻ എന്നീ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഇവരുടെ മാതാപിതാക്കൾ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. ആയ ഏറ്റവും ഒടുവിലാണ് വെള്ളത്തിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞത്. ആയ മരിച്ച നിലയിലായിരുന്നു എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മരട് പ്രാദേശികമായ അവിടെയുള്ള കുട്ടികൾ തന്നെയാണ് ഡേ കെയറിൽ ഉണ്ടായിരുന്നത്. അവിടെയുള്ള കുട്ടികൾ തന്നെയാണ് മരിച്ചത് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എവിടെയാണ് കൃത്യമായി ഇവരുടെ വീട് എവിടെ നിന്നുള്ളതാണ് എന്ന് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടില്ല. ഹരിത, ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. രണ്ട് കുട്ടികളും ആയയുമാണ് മരിച്ചിരിക്കുന്നത്. ഇവരുടെ ബന്ധുക്കൾ എത്തിക്കഴിഞ്ഞു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മാതാപിതാക്കൾ ഇപ്പോൾ ഇവിടെ ആശുപത്രിയിലെത്തി കുട്ടികളെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതിൽ രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. ആൺകുട്ടിയുടെ പേര് ആദിത്യൻ, അതുപോലെ വിദ്യാലക്ഷ്മി എന്ന പെൺകുട്ടിയുമാണ് മരിച്ചിരിക്കുന്നത്. ആയയുടെ പേര് ലത ഉണ്ണി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വണ്ടി ഓടിച്ച ഡ്രൈവർ ബാബു, അദ്ദേഹം മരട് സ്വദേശിയാണ്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഐ സിയുവിൽ കഴിയുകയാണ്. ഇപ്പോൾ മാതാപിതാക്കൾ എത്തി രണ്ടു കുട്ടികളെയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ആയയുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടില്ല. ഇതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. നിമ്മി ഹരിത, ഈ ഡ്രൈവറുടെ ആരോഗ്യനിലയും അല്പം ഗുരുതരമാണെന്നാണോ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? അതെ നിമ്മി, കാരണം അദ്ദേഹത്തിന് ഇതുവരെ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഐ സിയുലാണ്. അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായി പറയാൻ പറ്റൂ. കാരണം ആ വണ്ടിയിൽ ആ അപകട സമയത്ത് ഉണ്ടായിരുന്ന 4 പേരിൽ അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ബാക്കി 3 പേരും മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ നിലയും വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ പി മിഷൻ ഹോസ്പിറ്റലിൽ ഐ സിയുൽ കഴിയുകയാണ്. നിമ്മി ഹരിത, മാതാപിതാക്കൾ മരിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് എത്തി കുട്ടികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിദ്യാലക്ഷ്മി, ആദിത്യൻ എന്നീ രണ്ട് കുട്ടികളാണ് മരിച്ചത്. ആയ, ലത ഉണ്ണിയും അപകടത്തിൽ മരിച്ചു. ഇവരുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടില്ല. ഈ കുട്ടികളുടെ ബന്ധുക്കളാണ് ആശുപത്രിയിലെത്തി കുഞ്ഞുങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഡ്രൈവറുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്.